ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ അടപ്പ് പൊട്ടിയിട്ടുള്ള അല്ലെങ്കിൽ വര വീണിട്ടുള്ള കുപ്പികളൊക്കെ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പ്രയാസമായിരിക്കും. കാരണം കാറ്റ് കടക്കും, അപ്പോൾ നമ്മൾ ഒഴിവാക്കുകയാണ് പതിവ് അല്ലേ. അപ്പോൾ ഇതുപോലെ മൂടി പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള റബ്ബർ ബാൻഡ് ഇട്ട് നന്നായി അതിൻ്റെ വട്ടിൽ നന്നായി ഒരു ഒന്നോ രണ്ടോ മൂന്നോ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്ന അത്രയും ടൈറ്റ് കിട്ടാൻ സാധിക്കും. അങ്ങനെ അടപ്പ് പൊട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഒരു കുപ്പിയുടെ ഫലം ലഭിക്കും. പുറത്ത് വായു കടക്കുകയൊന്നുമില്ല, കാറ്റൊന്നും കടക്കില്ല, നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അടുത്ത ടിപ്പ് പറയുന്നത്, സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നവരാണ്. ഹാൻഡ് വാഷ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല എമൗണ്ട് ഹാൻഡ് വാഷ് പുറത്തേക്ക് വരും. പ്രത്യേകിച്ച് കുട്ടികളുടെ വീട്ടിൽ ഒരുപാട് ഹാൻഡ് വാഷ് വെറുതെ കളയും, പ്രത്യേകിച്ച് വെറുതെ പ്രസ് ചെയ്ത്. അപ്പോൾ നമുക്ക് അതിന് ഉപകരിക്കുന്ന ഒരു ടിപ്പാണ് ഈ റബ്ബർ ബാൻഡ് കൊണ്ട് ചെയ്യാവുന്നത്. ഈ റബ്ബർ ബാൻഡ് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒന്ന് ചുറ്റിയതിന് ശേഷം ഇതുപോലെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഒരു പ്രസ്സിങ്ങിൽ ഒരല്പം മാത്രമേ, അഥവാ സാധാരണ എടുക്കുന്നതിലും ഒരു പകുതി മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഹാൻഡ്. ഇനി ഒന്നും കൂടി കുറച്ചും കൂടി കുറയണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചുറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കുറഞ്ഞു കിട്ടും. അടുത്ത ടിപ്പ് പറയുന്നത് മുളക് ഉപയോഗിച്ചിട്ടുള്ള ടിപ്പുകളാണ്. സാധാരണ നമ്മൾ ഇതുപോലെ മുളക് കവറിലൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ പുറത്ത് സൂക്ഷിക്കുകയോ ഒക്കെ ആണ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫ്രിഡ്ജിലും അല്ലെങ്കിൽ പുറത്തൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് കേടാവുകയും അല്ലെങ്കിൽ അതിൻ്റെ നിറം വാങ്ങുകയും ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ മുളക് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഞെട്ട് കളഞ്ഞ് സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ ഓരോന്നിൻ്റെയും ഞെട്ടുകൾ ഞാൻ കളയുന്നുണ്ട്. അത് ഞെട്ട് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഇതുപോലെ ഞെട്ട് കളഞ്ഞത് ഒരിക്കലും നിങ്ങളത് പുറത്ത് കളയേണ്ട കേട്ടോ. ഞെട്ട് കൊണ്ടും ധാരാളം ഗുണങ്ങളുണ്ട്, അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഞെട്ട് വേറെ തന്നെ വേർതിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോ മുളകും നിങ്ങളിതുപോലെ ഞെട്ട് കളഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രത്യേകിച്ചൊരു കണ്ടെയ്നറിലൊക്കെ, അഥവാ ഒരു അടപ്പുള്ളൊരു കണ്ടെയ്നറിലൊക്കെ നിങ്ങൾ ഫ്രിഡ്ജിലോ പുറത്തോ സൂക്ഷിക്കുകയാണെങ്കിൽ ധാരാളം ദിവസം നിങ്ങൾക്ക് ഇതുപോലെ ഈ ഫ്രഷ്നെസ്സിൽ തന്നെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും. അതിൻ്റെ കളർ മാറാതെയും കേടാവാതെയൊക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടോ, ഈ ഞെട്ട് ഞാൻ ഓരോന്നിൻ്റെ വിധയും കളയുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെയുള്ള ഒരു കണ്ടെയ്നറിൽ, പ്രത്യേകിച്ച് അടപ്പുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. അത് ഇത് കണ്ടോ, ഇതിൻ്റെ ഇപ്പം നല്ല ഫ്രഷ്നെസ് ഉണ്ട്. ഞാൻ വാങ്ങി കൊണ്ടുവന്ന പാടുള്ള മുളകാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഫ്രഷ്നെസ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഫ്രീസർ ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയോ പുറത്ത് വെക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് ഈ ഞെട്ട് ഉപയോഗിച്ചിട്ടുള്ള ടിപ്പെന്ന് പറയുന്നത്, ഇനി പറയുന്നത് ഈ ഞെട്ടിൽ ഒരല്പം വെള്ളം ഒഴിക്കുക. ഇതുപോലെ വെള്ളത്തിൽ ഇത് കുതിർത്തിടണം. പ്രത്യേകിച്ച് ഒരു ദിവസം ഇത് കുതിർക്കാൻ വെക്കണം. ഇന്നെടുക്കുകയാണെങ്കിൽ ഇനി നാളെ എടുക്കാൻ പാടുള്ളൂ ഇന്ന് വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതുപോലെ ഒരു ദിവസം നന്നായി ഒന്ന് കുതിരാൻ വെക്കുക. അപ്പോൾ ഇത് നന്നായി ഒന്ന് കുതിരട്ടെ. അതിനുശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മഞ്ഞൾ ഇത് പിറ്റേ ദിവസം നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ മഞ്ഞൾപ്പൊടി നന്നായി ഒന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലൊരു കീടനാശിനിയാണ്, പ്രത്യേകിച്ച് ചെടികൾക്കൊക്കെ കേട്ടോ. തുളസി അതുപോലെ കരിവേപ്പിൻ്റെ ഇല ഇങ്ങനെയൊക്കെയുള്ള ചെടികൾക്ക് പൂപ്പലും മറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു കീടനാശിനിയായി, പ്രത്യേകിച്ച് പ്രകൃതിദത്തമായ കീടനാശിനിയായി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കറിവേപ്പിലിൻ്റെ തൈക്ക് അതുപോലെ ഇലകളിൽ ഒഴിച്ചു കൊടുക്കാനാണ് ചെയ്യേണ്ടത്. ഒരിക്കലും വേരിൽ ഒഴിച്ചു കൊടുക്കരുത്. വേരിൽ ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഫലം ചെയ്യുന്നത് ഇതുപോലെയുള്ള ഇലകൾക്ക് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടോ. ഇതുപോലെ ഇലകൾക്ക് മുകളിലായി നിങ്ങൾക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇലകളിൽ ഉണ്ടാകുന്ന പൂപ്പല് അതുപോലെയുള്ള പ്രാണിശല്യമൊക്കെ നിങ്ങൾക്ക് ചീരയിലും ഒക്കെ കണ്ടോ, പ്രാണിശല്യമൊക്കെ നിങ്ങൾക്ക് പോയി കിട്ടും. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായ ഒരു ടിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി മുളകിൻ്റെ ഞെട്ട് കളയേണ്ട കാര്യമില്ല, ഇതുപോലെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം.